കനത്ത മഴയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വെള്ളം കയറി. ഓപ്പറേഷൻ തിയേറ്ററിലും വെയിറ്റിംഗ് ഏരിയയിലുമാണ് വെള്ളം കയറിയത്. വെള്ളം പൂർണ്ണമായി നീക്കിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാകാൻ ദിവസങ്ങളെടുക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഇത് ആദ്യമായാണോ സംഭവിക്കുന്നത്? ഇങ്ങനെയൊരു സാഹചര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞില്ലേ? ഗോകുല, കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും ഇന്ന് രാവിലെ. ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു കനത്ത് പെയ്തിരുന്നു മഴ. അതിനെ തുടർന്നാണ് നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ ആ തിയേറ്ററിന്റെ വെയിറ്റിംഗ് ഏരിയയിലുമാണ് വെള്ളം കയറിയത്. ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് തന്നെ, അവിടെ നിന്നുള്ള മൊബൈൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് കുട്ടിരിപ്പുകാരും രോഗികളും ഒക്കെ നന്നായി കഷ്ടപ്പെടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒന്നാമത്തെ രീതി ചോർച്ചയല്ല, നമ്മൾ വിളിച്ച അധികൃതരോട് അത് സംസാരിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് ചോർച്ചയല്ല, പകരം ആശുപത്രിയിൽ വെള്ളം കയറുകയായിരുന്നു. മഴയെ കനത്ത മഴയെ തുടർന്ന് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്താണെങ്കിലും ആ മഴ തോർന്നതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറോടുകൂടി ആ തിയേറ്ററിലെ വെള്ളം അവർ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തിയേറ്റർ പ്രവർത്തന സജ്ജമാകാൻ ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കാരണം അത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്, സാനിറ്റൈസിങ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളൊക്കെ പൂർത്തീകരിച്ചത് വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ എന്താണെങ്കിലും ദിവസങ്ങൾ എടുക്കും. തിരുവനന്തപുരത്ത് കനത്ത മഴ ഇന്ന് രാത്രി വൈകിയും തുടരാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൂഗിൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്നുള്ള ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലും ഒപ്പം അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിലും ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്കും വെള്ളം കയറിയിരിക്കുന്നു. അലക്സ്, ഈ സ്വാഭാവികമായിട്ടും ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ട, അത്രയേറെ അണുനശീകരണം നടത്തി സൂക്ഷിക്കുന്ന ഒരു മുറിയിലേക്കാണ് ഇങ്ങനെ വെള്ളം ഇരച്ചെത്തിയത്. ഇനി എത്ര ദിവസം അവിടുത്തെ വരും ദിവസങ്ങളിലെ സർജറി അടക്കം റീഷെഡ്യൂൾ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ? ഗൂഗിൾ, സ്വാഭാവികമായും അത് തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. അത് വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ ദിവസങ്ങൾ എടുക്കും. 2-3 ദിവസത്തിനുള്ളത് പ്രവർത്തന സജ്ജമാകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതെന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. ഇനി അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സർജറികൾ സ്വാഭാവികമായും അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയകളാണെങ്കിൽ അത് മാറ്റമില്ലാതെ നടത്താനുള്ള സജ്ജീകരണം അവർ ഒരുക്കുമെന്ന്, പകരം സംവിധാനം അവർ ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത സർജറികൾ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റാനാണ് സാധ്യത. ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയത്. ചോർച്ചയല്ല, വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അത്ര ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്തത് എന്നും അലക്സ് പറയുന്നുണ്ട്. ഏതായാലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നതിൽ ചില പുനഃക്രമീകരണങ്ങൾ ഉണ്ടാകും. അണുനശീകരണം അടക്കം ഉള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും അവിടുത്തെ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ വെള്ളം പൂർണ്ണമായും അവിടുന്ന് നീക്കി എന്നതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.